ടീച്ചേഴ്സ് ഹെൽപ്പർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദീതീര പട്ടണങ്ങൾ അഥവാ നദീതീര നഗരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്ക് പല ചോദ്യ പേപ്പറിലും കണ്ടിട്ടുണ്ട് ചില പട്ടണങ്ങളുടെ നഗരങ്ങളുടെ പേര് കൊടുത്തിട്ടത് ഏത് നദിയുടെ തീരത്താണ് എന്നത് അതുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ടീച്ചേഴ്സ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫേഷനായി ലഭിക്കുകയുള്ളൂ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ നിർബന്ധമായും ക്ലിക്ക് ചെയ്യുക താങ്ക്യൂ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദീതീര നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് യമുനാ തീരത്താണ് ആഗ്ര നഗരം പ്രസിദ്ധമായ താജ്മഹലും മറ്റും അടങ്ങിയ ആഗ്ര നഗരം സ്ഥിതി ചെയ്യുന്നത് യമുന തീരത്താണ് അടുത്ത് വാരണാസി നഗരം വാരണാസി സ്ഥിതി ചെയ്യുന്നത് ഗംഗാനദി തീരത്താണ് വാരണാസി സ്ഥിതി ചെയ്യുന്നത് ആഗ്ര യമുനാനദീ തീരത്ത് വാരണാസി ഗംഗാനദി തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത നഗരം ഹൂഗ്ലി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത നഗരം ഹൂഗ്ലി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ നഗരമാണെങ്കിലും അടയാർ നദീ തീരത്താണ് ചെന്നൈ നഗരം സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി തീരത്താണ് കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്നത് അടയാർ നദീ തീരത്താണ് ചെന്നൈ നഗരം സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ നഗരം അടയാർ നദീ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഡൽഹി നഗരം യമുനാനദീ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹി നഗരം സ്ഥിതി ചെയ്യുന്നത് നദിയുടെ തീരത്താണ് യമുന നദിയുടെ തീരത്താണ് ഡൽഹി നഗരം സ്ഥിതി ചെയ്യുന്നത് അടുത്തത് അഹമ്മദാബാദ് അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്നത് സബർമതി നദീ തീരത്താണ് സബർമതി നദീയുടെ തീരത്താണ് അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്നത് അയോധ്യ സ്ഥിതി ചെയ്യുന്ന സരയൂ നദീ തീരത്താണ് സരയൂ നദീ തീരത്താണ് അയോധ്യ നഗരം സ്ഥിതി ചെയ്യുന്നത് ബദ്രീനാഥ് ആണെങ്കിലോ ബദ്രീനാഥ് സ്ഥിതി ചെയ്യുന്നത് ഗംഗ അളകനന്ദ നദീതീരത്താണ് ഗംഗ അളകനന്ദ നദീതീരത്താണ് ബദ്രീനാഥ് സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദ് സബർമതി തീരത്ത് അയോധ്യ സരയൂ തീരത്ത് ബദ്രീനാഥ് ഗംഗ അളകനന്ദ നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഹരിദ്വാർ സ്ഥിതി ചെയ്യുന്നത് ഗംഗാ തീരത്താണ് ഹരിദ്വാർ സ്ഥിതി ചെയ്യുന്നത് ഗംഗാ തീരത്താണ് ആണെങ്കിലും മുസി നദീതീരത്താണ് ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത് മുസി നദീതീരത്താണ് ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത് ജബൽപൂർ ജബൽപൂർ സ്ഥിതി ചെയ്യുന്നത് നർമ്മദാനദീ തീരത്താണ് ജബൽപൂർ സ്ഥിതി ചെയ്യുന്നത് നർമ്മദാനദീ തീരത്താണ് ഹരിദ്വാർ ഗംഗാ നദീ തീരത്ത് ഹൈദരാബാദ് മുസി നദീ തീരത്ത് ജബൽപൂർ നർമ്മദാനദീ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് കാൺപൂർ കാൺപൂർ സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയുടെ തീരത്താണ് ഗംഗാ നദിയുടെ തീരത്താണ് കാൺപൂർ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദിയുടെ തീരത്താണ് ഹൂഗ്ലി നദിയുടെ തീരത്താണ് കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്നത് കോട്ട കോട്ട നഗരം സ്ഥിതി ചെയ്യുന്നത് ചമ്പൽ നദിയുടെ തീരത്താണ് കോട്ട ചമ്പൽ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കാൻപൂർ ഗംഗ കൊൽക്കത്ത ഹൂഗ്ലി കോട്ട ചമ്പൽ നദിയുടെ തീരത്ത് അടുത്തത് കട്ടക്ക് കട്ടക്ക് സ്ഥിതിയിൽ നിന്ന് മഹാനദിയുടെ തീരത്താണ് മഹാനദിയുടെ തീരത്താണ് കട്ടക് നഗരം സ്ഥിതി ചെയ്യുന്നത് ഡൽഹി ഡൽഹി സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്താണ് നദിയുടെ തീരത്താണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ചെയ്യുന്ന നദിയുടെ തീരത്താണ് ദിബ്രുഘട്ട് സ്ഥിതി ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് ദിബ്രുഘട്ട് സ്ഥിതി ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് കട്ടക്ക് മഹാനദിയുടെ തീരത്ത് ഡൽഹി യമുനാനദിയുടെ തീരത്ത് ദിബ്രുഘട്ട് സ്ഥിതി നിന്ന് ബ്രഹ്മപുത്ര നദിയുടെ തീരത്ത് അടുത്തത് ലക്നൗ ലക്നൗ സ്ഥിതി ചെയ്യുന്നത് ഗോമതി നദിയുടെ തീരത്താണ് ഗോമതി നദിയുടെ തീരത്താണ് ലക്നൌ നഗരം സ്ഥിതി ചെയ്യുന്നത് ലുധിയാന സത്ലജ് നദിയുടെ തീരത്താണ് ലുധിയാന സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയുടെ തീരത്താണ് നാസിക് ആണെങ്കിലും നാസിക് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയുടെ തീരത്താണ് നാസിക് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയുടെ തീരത്താണ് ലക്നൗ ഗോമതി ലുധിയാന സത്ലജ് നാസിക് ഗോദാവരി അടുത്തത് പാറ്റ്ന പാറ്റ്ന സ്ഥിതി ചെയ്യുന്നത് ഗംഗാനദിയുടെ തീരത്താണ് ഗംഗാനദിയുടെ തീരത്താണ് പാറ്റ്ന സ്ഥിതി ചെയ്യുന്നത് സംബൽപൂർ സംബൽപൂർ സ്ഥിതി ചെയ്യുന്നത് മഹാനദിയുടെ തീരത്താണ് മഹാനദിയുടെ തീരത്താണ് സംബൽപൂർ സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗർ ആണെങ്കിൽ ചലം നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത് ചലം നദിയുടെ തീരത്താണ് പാറ്റ്ന നദിയുടെ തീരത്ത് സംബൽപൂർ മഹാനദി ശ്രീനഗർ ചലം നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്തത് അടുത്തത് സൂറത്ത് സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയുടെ തീരത്താണ് സൂറത്ത് താപ്തി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ആണെങ്കിലോ തിരിച്ചിറപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയുടെ തീരത്താണ് തിരുച്ചിറപ്പള്ളി കാവേരി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് വിജയവാഡ കൃഷ്ണ നദിയുടെ തീരത്താണ് വിജയവാഡ സ്ഥിതി ചെയ്യുന്നത് സൂറത്ത് താപ്തി നദിയുടെ തീരത്താണ് തിരുച്ചിറപ്പള്ളി കാവേരി നദിയുടെ തീരത്താണ് വിജയവാഡ കൃഷ്ണ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇത്രയുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദീതീരത്തെ പട്ടണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കറിയാവുന്ന ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അവ മറ്റുള്ളവർക്ക് കൂടി ഗുണപ്രദമാകട്ടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക അതോടൊപ്പം ടീച്ചേഴ്സ് കയപ്ര ചാനലിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ് ചെയ്തത് അടുത്തുള്ള ബെല്ലേക്കൻ നിർബന്ധമായും ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങളുടെ വ്യൂ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്